Welcome back to our channel. Today, I am eating a Oreo biscuit, bread, and a little bit of a cake. We have a dry biscuit. In Namki biscuit or mixed a jar like it, the Nanai to the podiched cram. Neither Nanai to dry it or bowl like it to come. In a cream or a spoon which it in a night in the polar noticeduka. We hear a perivatalamba with the liquor moon, the teaspoon palo which would the tree on the loose akidakam. Another Nanai to the lucky put the loose consistency akidakam. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് റെഡി ആയി കിട്ടും ഒട്ടും കട്ടകളില്ലാതെ വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ ഇനി നമ്മുടെ ഓറിയോ പൗഡറിലേക്ക് കുറേശ്ശേ പാൽ ചേർത്തിട്ട് ഇതൊന്ന് ലൂസ് ആക്കി എടുക്കണം നമ്മൾ ഇത് വിപ്പിംഗ് ക്രീമിന് പകരം കേക്കിന്റെ ടോപ്പിൽ തേക്കുന്ന ക്രീം ആക്കിട്ടാണ് നമ്മൾ ഈ പൗഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ലൂസ് ആക്കി എടുക്കാം ഇനി ബ്രെഡിന്റെ ബ്രൗൺ കളർ ആയിട്ടുള്ള ആ എഡ്ജ് വശം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മുടെ ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ 4 ബ്രെഡ് പീസ് ആണ് വെച്ചിട്ടുള്ളത് ഇതിന്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഓറിയോയുടെ ക്രീം തേച്ച് കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ ബ്രെഡ് വെക്കുന്നു ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു ക്രീം തേക്കുന്നു പിന്നെ അടുത്ത ബ്രെഡ് അങ്ങനെ നമുക്ക് എത്രത്തോളം കേക്കിന്റെ വലുപ്പം വേണോ അത്രയും നമ്മൾ ഇതൊന്ന് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കേക്ക് ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള ക്രീം കൊണ്ട് ഇതിന്റെ സൈഡ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് എടുക്കാം ജസ്റ്റ് ഒരു കൂട്ട് കൊടുത്ത ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ബാക്കി ചെയ്യാം പിന്നെ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയൊരു ഡിസൈൻ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ബ്രൗൺ വശം കട്ട് ചെയ്തതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഓറിയോ ബിസ്ക്കറ്റ് കേക്കാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക Thank you for watching.